ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബേർഡ് ഓഫ് പാസേജ്. അങ്ങനെ മഴമേഘങ്ങൾക്കുള്ളിലൂടെ പോയി, മഴമേഘങ്ങൾക്ക് മുകളിൽ വരെ ഒരു യാത്ര നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഓർത്തത്. നിങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങൾക്ക് ചില ബീച്ചിൻ്റെ ബോർഡ് കാണാം, അങ്ങോട്ട് നിങ്ങളൊന്ന് പോകണം, അതൊരു പോകേണ്ട സ്ഥലമാണെന്നേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടി റൈറ്റിലേക്ക് എടുത്തു. അപ്പോൾ മുന്നിലേക്ക് കാണുന്ന കാഴ്ചന് ഈ പാൽക്കടൽ പോലെയുള്ള ആ മഴ മേഘങ്ങളിങ്ങനെ സലാലയിലെ മൺസൂൺ കാലത്ത് ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. വലിയ വലിയ മലകൾക്ക് മുകളിലോ അല്ലെങ്കിൽ പർവ്വത ശിഖരങ്ങൾക്ക് വരെ തട്ടി നിൽക്കുകയാണ്. ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് പേര് വണ്ടിയൊക്കെ ആയിട്ട് ആ സൈഡിലൊക്കെ നിന്ന് ആ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും മുന്നേക്ക് വണ്ടി ഓടിച്ച് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഒരാള് ഒരു ദുബായ്ക്കാരൻ്റെ വണ്ടി തിരിച്ചു വരുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി, എന്താ വഴി അത്ര പന്തി അല്ലേ, അല്ല ഇതല്ലേ വഴി. ഏതായാലും റൈറ്റിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഞങ്ങൾ സധൈര്യം അങ്ങോട്ട് മുന്നേക്ക് നീങ്ങി. മുന്നോട്ട് വെച്ച കാലം ഏതായാലും പിന്നേക്കില്ല. നല്ല ഒരു ഓഫ് റോഡ് ആണ് ഈ വഴി. മുന്നേക്ക് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ വീണ്ടും മഴമേഘങ്ങൾക്ക് അകത്തേക്ക് തന്നെയാണ് പോകുന്നത്. അവിടുത്തെ പർവ്വത ശിഖരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്, ഈ മേഘങ്ങൾ ഇങ്ങനെ വന്ന് മൂടി നിൽക്കുകയാണ്. പുറത്ത് നമ്മൾ വരുന്ന മെയിൻ റോഡിൽ നല്ല വെളിച്ചവും പ്രകാശവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മഴമേഘങ്ങൾ മൂടി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഡിമ്മായിട്ടുള്ള ലൈറ്റാണുള്ളത്. പോരാത്തിന് റോഡ് അത്ര നല്ലതല്ല. വണ്ടിയുടെ സ്പീഡ് എത്ര ചുരുക്കിയിട്ടും വണ്ടി നല്ല കുലുക്കത്തിലാണ് പോകുന്നത്. ദൂരത്ത് തന്നെ കാണാം നമുക്ക് എത്ര ദൂരം പോകാനുണ്ട്, ഒരു വലിയ റോഡാണ് എന്നൊക്കെ നമുക്കൊരു ചിത്രം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോവുകയാണ്. അത് ഒരു നല്ല യാത്രയായിരുന്നു. പക്ഷെ പല സമയത്തും നമുക്ക് രണ്ടാമത് ഒരു ചിന്തയുണ്ടായിരുന്നു, ഒന്ന് പുനർചിന്തിച്ചാലോ, മുന്നേക്ക് പോകണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ റോഡിൻ്റെ അവസ്ഥയും ആ കാലാവസ്ഥയും ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഒരു രംഗമായിരുന്നു അത്. പക്ഷെ നല്ല നല്ല സ്ഥലമായിരുന്നു. നമുക്ക് കാണാം ചക്രവാളത്തിൽ ദൂരെ ആ ഒരു ആകാശത്ത് ഒരു നല്ലൊരു തെളിമാനം കാണാം. പക്ഷേ ഇവിടെയൊക്കെ നിറയെ മാനമുട്ട അല്ലെങ്കിൽ മാനം താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണെന്ന് പറയാം. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച് നമുക്ക് തോന്നും ഈ ജുറാസിക് പാർക്ക് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണോ എന്നൊക്കെ തോന്നും. അത്രയ്ക്ക് ഒരു ഒരു രസകരമായ ഒരു സ്ഥലം. ഞങ്ങൾ അങ്ങനെ സൈഡിലൊക്കെ ഉള്ള ആ എന്താ പറയണ്ടത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് മുന്നേക്ക് പോവാണ്. ചില സായിപ്പുമാരൊക്കെ ഇവിടെ ടെൻ്റ് അടിച്ച് ഈ മലയുടെ ഇടയിലൊക്കെ വന്ന് താമസിക്കുന്നവരുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കാണാനിടയായി അതിനിടയിൽ. ഞങ്ങൾ അങ്ങനെ കുറച്ചും കൂടി മുന്നേക്ക് പോയപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മകള് വിളിച്ച് പറഞ്ഞത്, അച്ഛാ അതാ ഇവിടെ കുറെ ഒട്ടകമുണ്ട്. നോക്കുമ്പോൾ ആ സൈഡ് മുഴുവൻ കുറെ ഒട്ടകങ്ങൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ചെറിയ ചെറിയ ഡോട്ട് പോലെയാണ് കാണാനുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തി ചാടി ഇറങ്ങി. പിന്നെ നമ്മൾ എന്താ പറയേണ്ടത്, കുറച്ച് ഫോട്ടോഗ്രാഫിയുടെ ഒരു മേള നടത്തി അവിടെ. ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ഒട്ടകങ്ങൾ ഒരുമിച്ച്. അതോ നല്ല പച്ചപ്പുള്ള ഒരു പ്രദേശത്ത് ധാരാളം പച്ചപ്പുല്ലുകളൊക്കെ തിന്ന് ധാരാളം വെള്ളമൊക്കെ കുടിച്ച് നല്ല കൊഴുത്ത് തടിച്ച നല്ല ഒട്ടകങ്ങൾ, പല പ്രായത്തിലും പല രൂപത്തിലുള്ള ഒട്ടകങ്ങൾ ഒരുപാടെണ്ണം, വളരെ ധാരാളമായിട്ട് ഒട്ടകങ്ങൾ ആ താഴ്വരയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഈ ഒട്ടകങ്ങളെ പച്ചപ്പുല്ലുള്ള പ്രദേശത്ത് തന്നെ കാണുന്നത് ആദ്യമായിട്ടാണ്. അത്രയും നമ്പേഴ്സ്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചും കൂടി മുന്നേക്ക് പോവാൻ ബീച്ചിലേക്ക് പോവാനുള്ള ഒരു ഇതിൽ മുന്നേക്ക് നീങ്ങി. അല്പം ദൂരെ ചെന്നപ്പോൾ തന്നെ ദേ വരുന്ന ഒരു കൂട്ടം ഒട്ടകങ്ങൾ. അപ്പോൾ ഒട്ടകം ഞങ്ങൾ വിടാൻ പ്ലാനില്ല. ആ ഭാഗത്ത് നിറയെ ഒട്ടകങ്ങൾ മേഞ്ഞ് നടക്കുകയാണ്. അവയ്ക്ക് യാതൊരു കൂസലും ഇല്ലാത്ത ഒട്ടകങ്ങൾ. വണ്ടികൾ വരുന്നുണ്ട്, ഇങ്ങനെ അങ്ങോട്ട് വണ്ടി പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്കൂടെ റോഡിന് നടുക്കൊക്കെയാണ് ഒട്ടകങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. അപ്പം നല്ല പരിചയമാണ്, ഈ വണ്ടികളെ നല്ല പരിചയമുണ്ട്, ആൾക്കാരെ പരിചയമുണ്ട്, അതുകൊണ്ടൊരു കൂസലും ഇല്ല.
ഈ ഒട്ടകങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറേശനെ കുറേശനായിട്ട് അല്ലെങ്കിൽ വളരെ പയ്യെ പയ്യാണ് മുന്നേക്ക് നീങ്ങിയത്. കാരണം ഒട്ടകങ്ങൾ വന്നിടിക്കുകയോ അല്ലെങ്കിൽ ഒട്ടകങ്ങൾ നമ്മൾ വണ്ടി കൊണ്ട് തട്ടുകയോ ഒക്കെ ചെയ്യുമെന്നൊരു പേടി. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ വണ്ടി റോഡിലിട്ട് ഈ ഒട്ടകങ്ങളുടെ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു. കാരണം ഇതെന്നും കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ല. അതല്ലെങ്കിൽ ഇതെന്നും നമുക്ക് അങ്ങനെ ഒരിക്കലും അത്രയും ഒരു ഒരു മൃഗശാലയിൽ പോയാലോ അല്ലെങ്കിൽ ഒരു വേറൊരു സ്ഥലത്ത് പോയാലോ പശുവിനെ കാണുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേയാമിട്ട പശുക്കളെ പോലെയാണ് ഇവിടെ ഒട്ടകമുള്ളത്. ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല അച്ചടക്കമുണ്ട് ഒട്ടകത്തിൽ, നല്ല അച്ചടക്കമുള്ള ഒട്ടകങ്ങൾ നല്ല ക്യൂ ആയിട്ട് റോഡിൻ്റെ ഒരു സൈഡിലൂടെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കങ്ങനെ അങ്ങ് മുന്നേക്ക് അത് പെട്ടെന്ന് ഈ സൈഡിലേക്കായിട്ട് തള്ളിക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒരു ഒരു വികടം പിടിച്ച ഒട്ടകം ഒന്ന് റോഡിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് ചാടി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് റോഡിൻ്റെ സൈഡിലിങ്ങനെ നിർത്തി ഇങ്ങനെ ഇങ്ങനെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മളും ആസ്വദിച്ചു ഒട്ടകങ്ങളുടെ നടത്തവും അല്ലെങ്കിൽ ഈ ഒട്ടകങ്ങളുടെ ഈ കാഴ്ചയൊക്കെ ഞങ്ങൾ നന്നായി ആസ്വദിക്കുക തന്നെ ചെയ്തു എന്ന് പറയാം. അങ്ങനെ ഓട്ടങ്ങളൊക്കെ നീങ്ങിയ സമയത്ത് നമ്മൾ കുറച്ചും കൂടി മുന്നേക്ക് പോയി ആ ബീച്ചിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം നടത്തി. കുറച്ചും കൂടി മുന്നേക്ക് ചെന്നപ്പോൾ അതാ ഒരു കൂട്ടം വേറൊരു കൂട്ടം കുറച്ച് വികടന്മാരായിട്ടുള്ള ഒട്ടകം റോഡിൻ്റെ നടുക്ക് വഴി വരും, റോഡിൻ്റെ നടുവഴി. അപ്പോൾ വീണ്ടും നിർത്തി അല്ലെങ്കിൽ എല്ലാം ആസ്വദിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിൻ്റെ പിറകിലൊരു ഒരു ഒട്ടക ഇടയനുണ്ട്. അയാളൊരു വടിയൊക്കെ ആയിട്ട് മെല്ലെ മെല്ലെ നടന്ന ഏറ്റവും പിറകിൽ അയാൾ വരുന്നുണ്ട്, ഇതിനൊക്കെ മേച്ച് തെളിച്ചതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ കർഷകരുടെ അല്ലെങ്കിൽ ഇതൊക്കെ ഒട്ടക കൃഷിക്കാരാണ്, ഇവരുടെ ഒട്ടകമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയണ്ടത് അറബിയുടെ വളർത്തുന്ന ഒട്ടകമാണ്. നമ്മൾ പശുവിനെ വളർത്തുന്ന പോലെ ഇവിടെ ഒട്ടകം ധാരാളമായി വളർത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഒട്ടകത്തിൻ്റെ ജന്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ മരുഭൂമിയിലുള്ള വല്ലപ്പോഴും വെള്ളവും വല്ലപ്പോഴും പുല്ലൊക്കെ പച്ചപ്പുല്ലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ പുല്ല് ഉണക്കപ്പുല്ലൊക്കെ കിട്ടുന്ന ഒരു ഒരു തരത്തിലൊരു ജീവിയുടെ ജീവിതമാണ്. പക്ഷേ ഒരു ഒട്ടകമായി ജനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സലാലയിൽ ജനിക്കണം. അവിടെ ഒട്ടകങ്ങൾക്ക് രാജയോഗമാണ് അല്ലെങ്കിൽ ഗജകേസരി യോഗമാണ് ജീവിതത്തിലെന്ന് പറയാം. കാരണം അത്രയും നല്ല ഫെസിലിറ്റിയാണ് അവർക്കുള്ളത്. അപ്പോൾ ഒട്ടക ജന്മം അത് സലാലയിൽ തന്നെ ആവണം. ഗജകേസരി യോഗമുള്ള ഒട്ടകങ്ങൾ മാത്രമേ ഇവിടെ ജനിക്കുള്ളൂ. നോക്കട്ടെ, ഒരു കൂസലും ഉണ്ട്, റോഡിൻ്റെ നടുക്ക് നിന്ന് ഒരു വിദ്വാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇല പറിച്ച് നിന്നാണ്. നമുക്ക് മുന്നേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ മറ്റേ ഇങ്ങനെ വരുന്ന ആളും അങ്ങനെ ഒരു കൂസലും ഇല്ലാണ്ട് റോഡിന് നടുക്ക് നിൽക്കുക. നമ്മൾ വണ്ടിയൊക്കെ നിന്നാലും അവർക്ക് ഈ ഒട്ടകങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പേടിയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അങ്ങനെ നിൽക്കണം. അങ്ങനെ ഒട്ടകത്തിൻ്റെ ആ കാഴ്ചകൾ, പച്ചപ്പുല്ലൊക്കെ തിന്ന കാഴ്ചകൾ കുറേ കണ്ട് ആസ്വദിച്ചു. അതല്ലാതെ കണ്ട് വേറെ ഒരു രക്ഷയില്ലല്ലോ. പുറത്തേക്ക് ഏതായാലും ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾക്കും ഒരു പേടിയുണ്ട്, കാരണം ഈ വാഹനത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, അതല്ലെങ്കിൽ നമുക്കിപ്പോൾ മൊബൈലിൽ ഇത്രയും ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പുറം ലോകമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇതേ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല, അതുപോലെ തന്നെ കണക്ടിവിറ്റി ഇല്ല. ഇതൊരു ഒരു ഓഫ് റോഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അപ്പോൾ നമ്മളധികം അഭ്യാസത്തിനൊന്നും നിന്നില്ല. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് പോകാം, സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ക്യുക്കായിട്ട് ഓടിച്ച് കണ്ടിട്ട് പോകാം എന്നുള്ള രീതിയിൽ വന്നാണ്. പക്ഷെ ഇപ്പം ഇതിങ്ങനെ പെട്ട് കിടക്കുകയാണ് ഒട്ടകത്തിൻ്റെ മുന്നിൽ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർക്കും മടുത്തു, തിന്ന് ആ പുല്ലൊക്കെ തിന്ന് മടുത്തപ്പോൾ അവരും സ്ഥലം കാര്യമാക്കി. ഞങ്ങൾ മുന്നേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാപ്പുകൾ നോക്കിയാൽ അറിയാം മാലെ സലാലയിൽ നമ്മളിതിന് മുന്നേ കണ്ട വീഡിയോയിൽ ആ മർണിഫ് കേവൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുരം റോഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. മഴമേഘങ്ങൾക്കുള്ളിലൂടെയുള്ള യാത്ര, ആ മഴമേഘങ്ങൾക്കുള്ളിലൂടെ യാത്ര എത്തി മഴമേഘങ്ങൾക്ക് ഏകദേശം മുകളിലെത്തുന്ന ആ ഒരു ഏരിയ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ വഴിയിൽ കുറെ ഒട്ടകങ്ങൾ കണ്ട റോഡ് നമ്മളെ ബന്ദിയാക്കി ഒട്ടകങ്ങൾ കണ്ട ആ സ്ഥലത്തിനടുത്ത് തന്നെയാണിത്. അതായത് ഫസായ ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 1, 2, 3 ഫസായ ബീച്ചിന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഫസായ ബീച്ച് 3 ഇവിടെ ഈ തീരത്തൊക്കെ ധാരാളം ഒട്ടകങ്ങൾ പകൽ സമയത്ത് കാണാൻ പറ്റുന്നതാണ് അവിടെ ആ ഒട്ടകങ്ങൾ മേയ്ക്കുന്ന ആളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ വരികയാണെങ്കിൽ വളരെ കുറച്ചും കൂടി മനോഹരമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ഞങ്ങൾ വന്ന സമയം അത്ര നല്ലതല്ല, മൂടിക്കെട്ടി അന്തരീക്ഷവും പിന്നെ എന്താ പറയുക വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് അധിക സമയം നമ്മൾക്ക് ഏതായാലും ഈ ബീച്ചിൽ ചിലവഴിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അവിടെ കണ്ടത് കുറേ പശുക്കളെയാണ്, ഇതുപോലെ കൃഷി വളർത്തുന്ന പശുക്കൾ
ഇത്ര കയറൊന്നുമില്ലാതെ കണ്ട് ഇങ്ങനെ സർവ്വസ്വതന്ത്രമായി പച്ചപ്പുല്ല് തിന്ന് നടക്കുന്ന നല്ല പശുക്കളെ കാണാൻ പറ്റി. പക്ഷെ ഞങ്ങളുടെ ഈ സമയത്തെ ഒരു മൂഡ് ശരിയല്ലാത്തതുകൊണ്ട് അധികം ആസ്വാദനത്തൊന്നും പോയില്ല. ഞങ്ങൾ എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ച് സലാല ടൗണിലേക്ക് എത്താം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതിന് പ്രകാരം ഞങ്ങൾ മുന്നേക്ക് നീങ്ങി എത്രയും പെട്ടെന്ന്, കാരണം അതുപോലൊരു വിജനമായൊരു സ്ഥലത്തിൽ വൈകുന്നേരം ഫാമിലിയോടുകൂടി നിൽക്കുന്നത് അത്ര ശരിയല്ല എന്നുള്ളത് ഉടനെയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ സലാലയിൽ മറ്റൊരു മനോഹരമായ സ്ഥലവുമായിട്ട് ഞാൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.